സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് ചലഞ്ചിൻ്റെ പാർട്ട് സെവൻറ്റീൻ ആണ് ഒന്നാമത്തെ ഉദാഹരണം നോക്കിക്കേ ശരിയായി വൃത്തിയാക്കൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ക്ലീൻ പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ മതി ക്ലീൻ പ്രോപ്പർലി ദെൻ രണ്ടാമത്തെ ഉദാഹരണം നോക്കിക്കേ വൃത്തിയായി എഴുതു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക വൃത്തിയായി എഴുതൂ റൈറ്റ് നീറ്റ്ലി എന്ന് പറഞ്ഞാൽ മതി റൈറ്റ് നീറ്റ്ലി ലി അടുത്തൊരു ഉദാഹരണം നോക്കുകയെ മൃദുവായി സംസാരിക്കൂ മൃദുവായി സംസാരിക്കൂ സ്പീക്ക് ജെന്റ് എന്ന് പറയാം സ്പീക്ക് ജെന്റ് നെക്സ്റ്റ് വൺ മുകളിൽ പോകൂ ഗോ അപ്സ്റ്റേഴ്സ് എന്ന് പറയാം മുകളിൽ പോകൂ എന്നതിൻ്റെ ഇംഗ്ലീഷ് ഗോ അപ് സ്റ്റേഴ്സ് എന്നുള്ളതാണ് തയ്യാറാകൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക നൗ ഗെറ്റ് റെഡി നൗ ഗെറ്റ് റെഡി ഇതൊന്നുകൂടി ഈസി ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണെന്ന് തോന്നുന്നു എന്നാലും നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ അനങ്ങരുത് ഡോൺ മൂവ് എന്നാണ് പറയുക അനങ്ങരുത് ഇതിൻ്റെ ഇംഗ്ലീഷ് ഡോൺ മൂവ് ജോലിയിൽ ശ്രദ്ധിക്കൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അറ്റൻ ടു യുവർ വർക്ക് അറ്റൻ ടു യുവർ വർക്ക് ദെൻ നെക്സ്റ്റ് വൺ അല്പം ക്ഷമ കാണിക്കൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഹാവ് പേഷ്യൻസ് എന്നാണ് പറയുക ഹാവ് പേഷ്യൻസ് ദ നെക്സ്റ്റ് വൺ നീ ഇവിടെ നിൽക്കൂ സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ യു സ്റ്റേ ഹിയർ അവിടെ യു എന്നങ്ങനെ അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത് യു എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ മതി അടുത്തൊരു ഉദാഹരണം ഇത് കുറിച്ചെടുക്കൂ ഇത് കുറിച്ചെടുക്കൂ നോട്ട് ദിസ് ഡൗൺ എന്ന് പറയാം നോട്ട് ദിസ് ഡൗൺ നെക്സ്റ്റ് വൺ അത് പറയരുത് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അത് പറയരുത് ഡോൺ സേ ദാറ്റ് ഡോൺ സേ ദാറ്റ് പിന്നെ വരൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക പിന്നെ വരൂ കം ആഫ്റ്റർ വേർഡ്സ് കം ആഫ്റ്റർ വേഡ്സ് എന്ന് പറയാം കം ആഫ്റ്റർ വേഡ്സ് നെക്സ്റ്റ് വൺ ചില്ലറ തരൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക പ്ലീസ് ഗിവ് ചേഞ്ച് എന്ന് പറയാം പ്ലീസ് ഗിവ് ചേഞ്ച് നെക്സ്റ്റ് വൺ അതിഥികളെ ആനയിക്കൂ അതിഥികളെ ആനയിക്കൂ ബ്രിങ് എൻ ദ ഗസ്റ്റ് എന്ന് പറയാം ബ്രിങ് എൻ ദ ഗസ്റ്റ് നെക്സ്റ്റ് വൺ എല്ലാവരോടും സൗമ്യമായി പെരുമാറൂ ബി പൊളൈറ്റ് വൺ പറയരുത് വിക്കി വിക്കി പറയരുത് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഡോൺ മമ്പിൾ എന്ന് പറയാം ഡോൺ മമ്പിൾ എക്സ്പ്രസ് ചലഞ്ചിന്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ ഏതാനും ചില പുതിയ വാചകങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇത് ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക സന്ദർഭത്തിനനുസരിച്ച് എടുത്ത് പ്രയോഗിക്കുക തീർച്ചയായിട്ടും എക്സ്പ്രസ് ചലഞ്ചിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ സെൻറ്റൻസുകളും നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ടെക്നിക്കുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെ ഇംഗ്ലീഷ് ഭാഷ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രോൾ ചെയ്തു പോകുന്ന ഒരു കോൺടാക്റ്റ് നമ്പർ കാണാനായിട്ട് സാധിക്കും ആ നമ്പറിൽ വിളിച്ചാൽ മതി അതിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും അതിനുള്ള എല്ലാ സ്കില്ലുകളും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് സോ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഫോർ സീറോ നയൻ സീറോ വൺ ഡബിൾ സീറോ എന്ന നമ്പറിലാണ് എയ്റ്റ് ഫൈവ് നയൻ ഫോർ സീറോ നയൻ സീറോ വൺ ഡബിൾ സീറോ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുക ലോകം തന്നെ കേടക്കുക എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ ക്ലാസ്സസ്